ഫൈനലി നമ്മുടെ തങ്കലാൻ മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറെ നാളെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട്, വിക്രമിൻ്റെ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടൊക്കെ. ഇതിൽ മെയിൻ കാര്യം ഈ മൂവിയിൽ നമുക്ക് വിക്രമിനെ കാണാൻ പറ്റില്ല. ഇവർ ഏതോ ഒരു ക്യാം കാട്ടി പോയി അവിടെയുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് അത് റിലീസ് ചെയ്ത പോലെ ഉണ്ട്. കാരണം എല്ലാ ആക്ടേഴ്സും ഇതിൽ പെർഫോം ചെയ്തേക്കുന്നത് ഒന്നും നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാ സീൻസും അടിപൊളിയായിട്ട് ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചില സീൻസിലൊക്കെ ഇങ്ങനെയൊക്കെയും വരാലേ എന്നുള്ള ചിന്തകളൊക്കെ നമുക്ക് വരും. കാരണം അത്ര അടിപൊളിയായിട്ടാണ് സിനിമയിൽ എല്ലാവരും പെർഫോം ചെയ്തേക്കുന്നത്. ഇതിന് പിന്നിൽ വർക്ക് ചെയ്ത എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ടാണ്. ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും കോസ്റ്റ്യൂം ആയാലും മേക്കപ്പ് ആയാലും ഇവരൊക്കെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് നമുക്കിതിൽ ഈ സിനിമ കാണുമ്പോൾ തന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല. എവിടെയും നമുക്ക് പ്രോമിനൻ്റ് ആയിട്ട് തോന്നില്ല ഇവിടെ ഒരു മേക്കപ്പ് കൂടിയെന്നോ അങ്ങനെയൊന്നും തോന്നില്ല. ഇവര് ഇതിൽ നമുക്ക് ശരിക്കും ഇവർ ജീവിച്ച പോലെ രീതിയിലാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഈ സിനിമയുടെ ഡയറക്ടർ പാരഞ്ജിത്ത് എന്നാണ് ഡയറക്ടറിന്റെ പേര്. ആളുടെ മുന്നത്തെ പടം ഉണ്ട് മദ്രാസ്, കബാലി, കാല, പിന്നെ ഇതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പടം തന്നെയായിരുന്നു സർപ്പാട്ട പരമ്പര. അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പടമാണ്. ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ഡിപ്പാർട്ട്മെന്റും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലും ഈ സിനിമ വേറൊരു ലെവല് പടം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ആക്ഷൻ ഫാൻറ്റസിയാണ് ജോൺറ. റോ ആയിട്ടുള്ള ഫൈറ്റ്സ് ആണ് അതിൽ കൂടുതലുള്ളത്. ഒരിക്കലും നമ്മളൊരു വിക്രമിൻ്റെ ഒരു മാസ് എൻട്രികൾ അല്ലെങ്കിൽ മാസ് രംഗങ്ങൾ പ്രതീക്ഷിച്ച് പോയിട്ട് കയറില്ല. നമുക്ക് അതിൽ വിക്രമിനെയോ നമുക്ക് ആരെയും കാണാൻ പറ്റില്ല. ചില സമയത്ത് പാർവതി കരയുന്ന രംഗങ്ങളൊക്കെ കൂടി ഉണ്ടെങ്കിലും അതൊക്കെ കരയണ കാണുമ്പോൾ വളരെ നമുക്ക് ഇങ്ങനെ നെഞ്ചു പൊട്ടി കരയണ പോലെ തോന്നും. എത്രത്തോളം എഫേർട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ നമുക്ക് വളരെ അധികം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പശുപതിയുടെ ക്യാരക്ടർ നമ്മൾ എവിടെയോ എവിടെയോ നമ്മുടെ റിയൽ ലൈഫിൽ കണ്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കംപ്ലീറ്റ് ഒരു വേറൊരാളായിട്ടാണ് ഇതിൽ സിനിമ പശുപതി കാണിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള പശുപതി പടത്തിലൊക്കെ നമ്മൾ ഒരു ജെന്റിൽമാൻ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ആ ഒരു സട്ടിലായിട്ടുള്ള ഒരു ആക്ടിങ് ആണെങ്കിൽ എനിക്ക് ആളുടെ പെർഫോമൻസ് ഇങ്ങനെയും വന്നപ്പോൾ എനിക്ക് ഇതിലെ കാസ്റ്റിങ് വളരെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായാലും അവിടെ ഉള്ള ആൾക്കാരായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഇറ്റ്സെൽഫ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിരുന്നു. മെയിനായിട്ട് എനിക്ക് ഇതിൽ പറയാനുള്ളത് ഇതിലെ ചെറിയൊരു പോരായ്മയായിട്ട് വന്നത്, കാരണം ഇത് വളരെ റോ ആയിട്ടാണ് സിനിമ ആംഗിളും ഷോർട്സ് എല്ലാം എടുത്ത്. അതിലേക്കൊരു വി എഫ് എക്സ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ക്യാരക്ടർ വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ഹൈലൈറ്റ് ഫീൽ വരും. അതൊരു വി എഫ് എക്സ് ആണെന്നുള്ള ഫീൽ അതാണ് ഇതിലൊരു പോരായ്മയായിട്ട് വന്നിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിലൊക്കെ മിക്ക പോർഷൻസിൽ നമ്മൾ നെക്സ്റ്റ് എന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ത് വരാൻ പോകുന്ന ക്യൂരിയോസിറ്റിയിൽ നമ്മളിങ്ങനെ ഇരിക്കും, നെക്സ്റ്റ് എന്ത് എന്നുള്ളത്. ഇതിൻ്റെ ഇടയിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പിൽ നമ്മളെ ഒന്ന് ലാഗ് വരുന്നുണ്ട്. അത് ബേസിക്കലി എനിക്ക് തോന്നിയത് ആ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ഫീല് തന്നെ നമ്മളിലും എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്തത് എന്നുള്ളൊരു രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതൊരു മോശമായിട്ടും എനിക്ക് തോന്നിയില്ല, അത് ക്വാളിറ്റീനെ ബാധിക്കുന്നു എന്നൊന്നും തോന്നിയില്ല. പക്ഷേ ഈ സിനിമയുടെ എല്ലാം കൊണ്ടും ഈ സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത് വളരെ അടിപൊളിയായിട്ട് തന്നെ. റിയലി ദേ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നു ഈച്ച് ആൻഡ് എവരി ആക്ടേഴ്സ് ഇതിൽ. അടുത്തായി ഇതിൻ്റെ പറയാനുള്ളത് ഇതിൻ്റെ മ്യൂസിക്കിനെ പറ്റിയിട്ടാണ്. ഇതിൻ്റെ മ്യൂസിക് ഈസ് കമ്പോസ്ഡ് ബൈ ജി വി പ്രകാശ്. ജി വി പ്രകാശിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം എല്ലാത്തിനും ഒരു യുണീക്ക് ടച്ച് ഫീല് വന്നിട്ടുണ്ട്. അവസാനം ആ തങ്കല എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു മ്യൂസിക് പോർഷൻ ഉണ്ട്, ഒരു സോങ് ഉണ്ട്. ആ സോങ് ആയാലും അത് ആ സമയത്ത് വന്നപ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ്ങിനെ കമ്മ്യൂണിക്കേറ്റ് ആവുന്നത്. അതൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ BGM മ്യൂസിക്കിൻ്റെ കോൺട്രിബ്യൂഷൻ സൂപ്പറായിട്ട് തന്നെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ സിനിമയുടെ ഒരു പോക്ക് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഫാൻറ്റസി എലമെൻറ്റ് ഈ സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറിനെ പറ്റി പറയുകയാണെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ഒന്നല്ല, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെ. പക്ഷേ അതിൽ കുറച്ച് ഫാൻറ്റസി എലമെൻറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടി വരുന്നുണ്ട്. അത് ട്രെയിലറിൽ തന്നെ ചില സീൻസിലൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. തങ്കല സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അടിപൊളി പടം. സോ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി ഞങ്ങൾ ഷെയർ ചെയ്യാം കമൻസിലൂടെ. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ശ്രീരക്ഷ.